രഹസ്യങ്ങളുടെയും ദുരൂഹതകളുടെയും പിന്നാമ്പുറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം. സീക്രട്ട് ഫയൽ ഇക്കുറി യാത്രയാവുന്നത് ഒരു കുട്ടിച്ചാത്തിന് പിന്നാലെയാണ്. പണ്ടൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മുത്തശ്ശി കഥകളിലൂടെ കേട്ട് പരിചയമുള്ള ഒരു കുട്ടിച്ചാത്തൻ തിരുവനന്തപുരം ജില്ലയിലെ ആമച്ചൽ ഗ്രാമത്തിലെ ഒരു വീട്ടിൽ പുനരവതരിച്ചു. കുട്ടിച്ചാത്തനെ ഒരു നോക്കു കാണുവാൻ ഒരു നാട് മുഴുവൻ ആ വീട്ടിലേക്ക് ഒഴുകിയെത്തി. പക്ഷേ ആരും കുട്ടിച്ചാത്തനെ നേരിട്ട് കണ്ടില്ല. പക്ഷേ കുട്ടിച്ചാത്തൻ ചെയ്തു കൂട്ടിയ പരാക്രമങ്ങൾ അവർ നേരിട്ട് കണ്ടറിഞ്ഞു. ആ കാഴ്ചകൾക്ക് ഞങ്ങളും ദൃക്സാക്ഷികളായി. പക്ഷേ കുട്ടിച്ചാത്തൻ എന്ന സങ്കല്പത്തിന് പിന്നിൽ ഒരു യാഥാർത്ഥ്യം ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു. ആ യാഥാർത്ഥ്യം എന്താണെന്നറിയാൻ ഈ എപ്പിസോഡിൻ്റെ അവസാനം വരെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. ഞങ്ങൾ യാത്രയാവുകയാണ്. ഒരുപാട് ചോദ്യങ്ങളുമായി അതിലേറെ ഉത്തരങ്ങൾ തേടി ഒരു കൊച്ചു കുട്ടിച്ചാത്തിന് പിന്നാലെ. ഇരുട്ടിന് കട്ടികൂടി വന്നു. ആമച്ചൽ ഗ്രാമം ഉറക്കത്തിലാണ്ട് കഴിഞ്ഞു. അങ്ങിങ്ങ് മിന്നിത്തെളിയുന്ന ഏതാനും വൈദ്യുത വിളക്കിന്റെ പ്രകാശം മാത്രം ഇടയ്ക്കിടെ മരച്ചില്ലകളിലൂടെ മിന്നിമറയുന്നു. തണുത്ത കാറ്റിൽ ഇളകിയാടുന്ന ഇലച്ചാർത്തുകൾ. സമയം പാതിരാത്രി പിന്നിട്ടിരിക്കുന്നു. അകലെ എവിടെയോ നിന്നോ നായ്ക്കൾ ഓരിയിടുന്ന ശബ്ദം വായുവിൽ അലയടിക്കുന്നു. മലമടക്കുകളിൽ എവിടെയോ നിന്നാണ് നായ്ക്കൾ ഒന്നിനു പിറകെ ഒന്നായി കൂവി തിമിർക്കുന്നു. എന്തോ ആപത്തു വരാനിരിക്കുന്നത് പോലെയുള്ള ഒരു മുന്നറിയിപ്പ്. തണുത്ത കാറ്റിന് കാഠിന്യം ഏറി വന്നു. ആ രാത്രിയിൽ കിഴക്കേ തട്ടാവിളാകത്ത് വീട്ടിലെ സുരേഷിന്റെ വീടിന് ഒരു പ്രത്യേക സൗന്ദര്യം. കുറ്റാക്കുറ്റി ഇരുട്ടത്തും വെണ്ണിലാവ് പോലെ ആ വീട് കാണപ്പെട്ടു. പാലുകാച്ചു കഴിഞ്ഞിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പഴയ വീട് പൊളിച്ചു കളഞ്ഞ് പുതിയ വീടുണ്ടാക്കിയതാണ്. പ്രത്യേകിച്ച് ഒരു കർമ്മവും ചെയ്യാതെ പുതിയ വീട്ടിലേക്ക് സുരേഷും ഭാര്യ രാഗിണിയും ഏകമകൻ ഗോവിന്ദും താമസം തുടങ്ങി. ഒരൊറ്റ പൂജ പോലും വീടിനു വേണ്ടി ചെയ്തിട്ടുമില്ല. ഞങ്ങൾ എല്ലാതും ഒരു രാത്രി പോലും 2 വർഷമായി വീട് വയ്ക്കാൻ വെച്ചിട്ട്, 2 വർഷം തൊട്ട് മുന്നേ ഇതേ സ്ഥലത്തായിരുന്നു വീട്. 4 മാസത്തെ ഗ്യാപ്പേ ഉള്ളൂ. പൊളിച്ചിട്ട് ഞങ്ങൾ മാറിയിട്ട് 15 വർഷം സ്ഥിരമായിട്ട് താമസിക്കുന്ന സ്ഥലമാണിത്. കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ ഈ വെള്ളി മെനഞ്ഞാന്നാണ്, ശനിയാഴ്ചയാണ്. ഇവിടെ എല്ലാ ദിവസവും ഞങ്ങൾക്ക് 2-3 ദിവസം കൊണ്ട് ഇങ്ങനത്തെ ചെറിയ ശബ്ദങ്ങൾ, എയർ അഡിക്ഷൻ ഒക്കെ ഉണ്ട്. ഞങ്ങൾ എക്യുപ്മെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്തു. ഞങ്ങൾക്ക് അറിയാം ഇതാണെന്ന്, ചില സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. സുരേഷിന്റെ വീടിനെ ലക്ഷ്യമാക്കി ഒരു രൂപം നടന്നെടുക്കുന്നു. രൂപം വ്യക്തമല്ല. കാറ്റത്ത് ഇലകൾ ഇളകിയാടി. ആ രൂപത്തെ നോക്കി നായ്ക്കൾ ആർത്തു കുരയ്ക്കുന്നു. പൂമൻ കുറുകിക്കൊണ്ടേയിരിക്കുന്നു. ചെവീടുകൾ ആർത്തലച്ച് സാന്നിധ്യം അറിയിച്ചു. പുതിയ വീടിന്റെ ഏതോ വാതിൽപ്പടുതിലൂടെ ആ രൂപം അകത്തേക്ക് കയറി. ഞങ്ങൾ ഒരു പേടിച്ചില്ല. എങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കില്ല. എല്ലാവരും പറഞ്ഞ് വീട് പൂട്ടിയിട്ട് പോകാം. പോലീസ് വരെ പറഞ്ഞ് പേടി കൊണ്ടേപ്പോൾ ഞങ്ങൾ പോകില്ല. ഇനി പത്രത്തിലൊക്കെ ഒന്ന് ഞങ്ങൾ വേറെ അഭയം തേടി എന്ന്. ഒരു പിറ്റന്നാണ് കുളിക്കുക, അന്ന് കുളിക്കാൻ പോലും പറ്റിയില്ല. അന്ന് ഇവിടെ തന്നെയാണ് പോലീസ് സ്റ്റേഷൻ സാക്ഷി പൈപ്പ് വരെ പൊട്ടിച്ചുവിട്ട് വന്നവരും. പോലീസ് നമുക്ക് ഒരുപാട് സഹായിച്ചു. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ എങ്ങനെയെങ്കിലും അഫോർഡ് ചെയ്ത് നിർത്താൻ. കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഒതുക്കാനാണ് പാട്. വന്നവർ ഒന്നും കണ്ടില്ല. ജനക്കൂട്ടം കണ്ടു വന്നു. ഞങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ വീട്ടിലോട്ട് മരണമെന്ന് പറഞ്ഞ് വന്നവരുണ്ട്. കിണറി ചാടി എന്ന് പറയുന്നു. ഇതിൻ്റെ പിന്നിൽ പലത്, എനിക്ക് ചുഴലി എന്ന് പറയുന്നു. എൻ്റെ അമ്മ മെജീഷ്യൻ എന്ന് പറയുന്നു. ഞാൻ സ്ഥലം വിട്ടു പോയെന്ന് പറഞ്ഞു. നേരം പുലർന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. സുരേഷിന്റെ വീടും പരിസരവും നിറയെ ആളുകൾ. വാർത്ത കേട്ടറിഞ്ഞ് ദൂരദിക്കിൽ നിന്ന് പോലും ആളുകൾ എത്തിക്കൊണ്ടേയിരുന്നു. വന്ന ആളുകൾ പലയിടത്തും ഇരുപ്പുറപ്പിച്ചു.
ഒരാള് പോലും നിന്ന ഇടത്തു നിന്നും അനങ്ങിയിട്ടില്ല. തൊട്ടടുത്ത ദാമോദരന്റെ ഹോട്ടലിൽ 3 തവണയോളം അരിയിട്ടു, എന്നിട്ടും തികയുന്നില്ല. പതിവില്ലാത്ത കച്ചവടമായിരുന്നു ദാമോദരന് അന്ന്. ജനക്കൂട്ടം, പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാർ, ഇങ്ങനെ ആൾക്കാരെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. വേറൊന്നും ഞാൻ പ്രത്യേകിച്ച് കണ്ടില്ല. അവർ പറയുന്ന പാത്രം ഇപ്പോൾ എടുത്തെറിഞ്ഞതാണ്, അച്ചാർ വന്ന് വീണ്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അല്ല, നമുക്ക് ഇത് നമ്മൾ നേരിട്ട് കണ്ടില്ലല്ലോ. വേറൊന്നും തറ കിടക്കുന്നുണ്ട്, വേറൊന്നും കണ്ടില്ല. തറ കിടക്കുന്നുണ്ട്. ദൃശ്യയുടെ ഇത് പിടിക്കാൻ വന്ന പുള്ളിയുടെ വാച്ച് വന്ന് നെറ്റിയിൽ ഇങ്ങനെ വീഴുകയും തടയിൽ കൊണ്ട് അത് ഞാൻ കണ്ടു. പക്ഷെ വാച്ച് വന്ന് വീഴുന്നതല്ല, ഞാൻ അതിന് ശേഷമാണ് അവിടെ എത്തിയത്. തടയിൽ കൊണ്ട് നിൽക്കുന്നതായിട്ട് കണ്ടല്ല, വേറെ കണ്ടില്ല. അച്ചാറു ഭരണിയാണ് ആദ്യം പുറത്തേക്ക് എറിഞ്ഞത്. പിന്നെ ഓരോരോ പാത്രങ്ങൾ നിലത്ത് വീണ് ഉടഞ്ഞുകൊണ്ടേയിരുന്നു. ടിവി, മിക്സി, അയൺ ബോക്സ് എന്നു വേണ്ട ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ അവൻ നശിപ്പിച്ചു കഴിഞ്ഞു. ആരാണെന്നല്ലേ, സാക്ഷാൽ കുട്ടിച്ചാത്തൻ. കേട്ടു പഴവിയ കഥകളിൽ മാത്രം ജീവിച്ചിരുന്ന കുട്ടിച്ചാത്തൻ ഇതാ ഈ വീട്ടിൽ പുനരവതരിച്ചിരിക്കുന്നു. ഒരു മണിക്കൂർ ഇടവിട്ടാണ് ഇവരെ ജോലി. കാര്യം പാത്രങ്ങൾ വാരിയടി അടുക്കളയിലേക്ക് പാൽക്കാനും പാത്രം, അതായത് പാൽ വെച്ചിരിക്കുന്ന ഇതെല്ലാം വാരി എറിയിക്കോ, കുടിക്കാൻ വെച്ചിരുന്ന ജഗ് വെള്ളവും എല്ലാം കൂടി വാരി എറിയിക്കുന്നു. അപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ അവിടുത്തെ ചേട്ടനോട് പറഞ്ഞ്, അതായത് ആ വീട്ടിൽ ചേച്ചി ചേച്ചിയെ കുറിച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളതാണ് പറയുന്നത്. ഫോട്ടോ എടുക്കാൻ വന്ന ഈ റിപ്പോർട്ടറുടെ മുഖത്തേക്ക് ഒരൊറ്റ ഏറായിരുന്നു, ഒരു തടിയൻ വാച്ച് കൊണ്ട്. വേദന കൊണ്ട് പുളഞ്ഞുപോയി. അപ്രതീക്ഷിതമായിരുന്നു കുട്ടിച്ചാത്തന്റെ ആ ആക്രമണം. എന്തോ സാധനം മുന്നിലേക്ക് പാഞ്ഞു വരുന്നത് കണ്ടു, പിന്നെ ഒന്നും ഓർമ്മയില്ല. ഇവരോട് കാര്യങ്ങൾ തിരക്കി ബൈറ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ നമ്പർ മേടിക്കാനായിട്ടുള്ള ആ ഒരു നമ്പർ ചോദിച്ചിട്ട് ഞാൻ എഴുതാൻ തുടങ്ങുകയായിരുന്നു. ആ സമയത്ത് തന്നെ പെട്ടെന്ന് എന്തോ ഒരു സാധനം വരുന്നത് കാണാൻ പറ്റുന്നു ചോദിച്ചാൽ അത് കണ്ടതുമില്ല. പെട്ടെന്ന് വരുന്നു, ഇവിടെ ഈ സ്ഥലത്താണ് കൊണ്ട് താഴെ വീണപ്പോഴും അത് വാച്ചാന്ന് മനസ്സിലാവുന്നതും ഈ ഒരു ദിശയിൽ നിന്നാണ് വരുന്നത്. കുട്ടിച്ചാത്തന് കളി തുടങ്ങി, നല്ല ഒന്നാം തരം കളി. ഇത് കെട്ടുകഥയല്ല, ദേ ഇവരെല്ലാം സാക്ഷികളാണ്. എല്ലാവരും സംഭവം നേരിൽ കണ്ടവരാണ്. കണ്ടാൽ ഞെട്ടിപ്പോകും ഇനിയുള്ള കാഴ്ചകൾ. മനുഷ്യനിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന വികാരം എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരുപക്ഷെ ഭയമായിരിക്കും. ഈ ഭയത്തെ മുതലെടുത്തുകൊണ്ടാണ് ഭൂതപ്രേതാദി സങ്കല്പങ്ങൾ മനുഷ്യ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതിൽ ഒരു സങ്കല്പമാണ് ഈ കുട്ടിച്ചാത്തൻ സങ്കല്പം. കുട്ടിച്ചാത്തൻ കയറിയ വീട്ടിലെ കൂടുതൽ കഥകൾ ഇനി കാണാം. കസേരയ്ക്ക് പതിയെ ഇളക്കം വച്ചു. കസേര ക്രമേണ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോങ്ങി. കുറച്ചു നേരം വായുവിൽ നിന്നു, പിന്നെ നിലത്തു വധിച്ചു. അപ്പോഴാണ് അപ്പുറത്തെ മുറിയിൽ നിന്നും ആരോ തേപ്പ് പെട്ടി വലിച്ചെറിഞ്ഞത്. തേപ്പ് വെട്ടി രണ്ടായി പിളർന്നു മാറി. ഈ മുറിയിലാണ് കുട്ടിച്ചാത്തൻ പരാക്രമങ്ങൾ അത്രയും അഴിച്ചുവിട്ടത്. ഞാൻ പോയിട്ടുണ്ടായിരുന്നു രാവിലെ, ഞാൻ ഉച്ചയ്ക്ക് ശേഷം അവിടെ എത്തിയത്. എത്തിയപ്പോഴും രണ്ടു മൂന്ന് നമ്മൾ കൂട്ടുകാർ ഫ്രണ്ട്സ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കസേര പൊങ്ങി തെറിക്കുന്ന, അടിക്കുന്നതും കരടിക്കുന്നതും, പിന്നെ അച്ചാറൂപ്പി പറഞ്ഞു പറഞ്ഞതും ആൾക്കാർ പറയുന്നുണ്ട്. അത്ര നമുക്ക് വിശ്വാസം വരുന്നില്ല, എങ്കിൽ തന്നെയും പറയുന്നത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പറയുന്ന വിശ്വസിക്കുന്നു, നമ്മുടെ ഫ്രണ്ട്സാണ് പറയുന്നത്, അവർ കണ്ടതാണ്, കാര്യം കണ്ടതാണ്.
ഒരാഴ്ചയോളം കുട്ടിച്ചാത്തൻ ഈ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ചാത്തൻ കാണിച്ച അക്രമങ്ങൾക്ക് കൈയും കണക്കുമില്ല. വാർത്ത കേട്ടറിഞ്ഞെത്തിയ ആളുകളെ കണ്ടതും പിന്നെ ഒരു ആക്രമണമായിരുന്നു. വന്നവർക്കെല്ലാം എട്ടിന്റെ പണി ചാത്തൻ കൊടുത്തു. ഒരു ഹാളിലാണ് ഇരുന്നത്. ഹാളിൽ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോഴാണ് അപ്പുറത്തെ റൂമിൽ നിന്ന് ആ അടുക്കളയിലെ ഇട സൈഡിലെ റൂമിൽ നിന്നാണ് വന്നായിരുന്നത്. വന്ന് കറക്റ്റാണ് നെറ്റി അടിക്കുകയും ചെയ്ത് ക്യാമറമാൻ കുറച്ച് ഐസ് കെട്ടൊക്കെ എടുത്ത് വെച്ച് തടവി വിടുന്നത് കണ്ടായിരുന്നു. അങ്ങനെയായിരിക്കും കാര്യം. അവിടെ ഉള്ള ആൾക്കാർക്ക് ശല്യമില്ല. പുറത്തുനിന്ന് ഒരാൾ കയറുമ്പോഴാണ് അവർക്കാണ് കുഴപ്പം. അല്ല വേറെ ഇതൊന്നുമില്ല. അവിടെ ഉള്ള ആൾക്കാർക്ക് ശല്യമില്ല. കാര്യം അതിന് മുമ്പേ അവർ ഇത് കുടിക്കാൻ വെച്ചിരുന്ന വെള്ളം എടുത്ത് കിച്ചണിൽ നിന്ന് എടുത്തെറിയുകയും ചെയ്യായിരുന്നു. പിന്നെ അച്ചാർ കുപ്പികൾ ഹാളിൽ വന്ന് വീഴുകയായിരുന്നു. നാട്ടുകാർ ഒന്നടങ്കം കുട്ടിച്ചാത്തനെ പുകഴ്ത്തി പാടി. ഇത് ചാത്തന്റെ പണി തന്നെ എന്ന് അവർ ഏറ്റുപറഞ്ഞു. പക്ഷെ രാഗിണി ചേച്ചി മാത്രം അവസാനം പ്ലേറ്റ് മാറ്റിക്കളഞ്ഞു, ഒപ്പം സുരേഷ് ഏട്ടനും കൂടി. ഇത് കുട്ടിച്ചാത്തന്റെ കളിയല്ലെങ്കിൽ പിന്നെ ഇതെന്തു കളിയാ? അല്ല, കാലാവസ്ഥ വ്യതിയാനം പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾക്ക് വിധേയമായി ഭൂഗുരുത്വ ബലം എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. അതെല്ലാ വിവരമുള്ളവരത് മനസ്സിലാക്കേണ്ടതാണ്. സാധനങ്ങൾ പൊട്ടിത്തെറിച്ചു ഞങ്ങളെ വിട്ടില്ല. അത് ആർക്കും നഷ്ടമില്ല, അത് ഞങ്ങളുടെ നഷ്ടമാണ്. അത് ജനങ്ങൾ പൊട്ടിത്തെറിച്ച സാധനം ഇസ്തിരി പെട്ടിയും ഒന്ന് രണ്ട് കുപ്പികളൊക്കെ തെറിച്ചിട്ടുണ്ട്. അല്ലാതെ പ്ലാസ്റ്റിക് ഐറ്റങ്ങളൊന്നും തെറിച്ചിട്ടില്ല. അപ്പോൾ ഈ സ്റ്റീൽ കസേര ചിലപ്പം ഒന്നും മറിഞ്ഞിട്ടുണ്ട്. അത് ഒന്നോ രണ്ടോ പ്രാവശ്യമോ സമയമാണ്. ഇത് കണ്ട ഒരാൾ ഇതിനെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ കരുതി ചാത്തനേറെന്ന് വിശേഷിപ്പിച്ചു. അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. ആ പേരിൽ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ വന്ന ജനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നഷ്ടപരിഹാരത്തിന് ഞങ്ങൾ ഒരു പോലീസിലും പറഞ്ഞിട്ടില്ല. കാരണം ഈ പ്രശ്നം ഇവിടെ കൊണ്ടങ്ങ് തീരട്ടെ, കാരണം ഞങ്ങൾക്ക് നാളെയും ജീവിക്കണം. ഭൂഗുരുത്വ ആകർഷണ സിദ്ധാന്തം സാർ ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ച തിയറി, അതാണ് എംകോംകാരിയായ രാഗിണി ചേച്ചിയുടെ വാദം. ശരി, അങ്ങനെയെങ്കിൽ ഈ അഭിപ്രായം ഒന്ന് കേട്ടു നോക്കൂ. കുട്ടിച്ചാത്തൻ വാച്ച് കൊണ്ട് തലക്കെറിഞ്ഞു പരിക്കേറ്റ ഒരാളുടെ അഭിപ്രായം ഇതാണ്. ആ സമയത്ത് തന്നെ പെട്ടെന്ന് എന്തോ ഒരു സാധനം വരുന്നത് കാണാൻ പറ്റുന്നു ചോദിച്ചാൽ അത് കണ്ടതുമില്ല. പെട്ടെന്ന് വരുന്നു ഇവിടെ ഈ സ്ഥലത്താണ് കൊണ്ട് താഴെ വീണപ്പോഴത് വാച്ചാന്ന് മനസ്സിലാവുന്നതും ഈ ഒരു ദിശയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ ദിശയിലൊരു നാല് പേരുണ്ടായിരുന്നു. ആ നാല് പേരിൽ ഒരാളായിരിക്കാം എന്നൊരു ധാരണ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചാത്തൻ ഇതൊക്കെ പറയുന്നതൊന്നും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമല്ല. അത് വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. കാര്യം ഇത് എനിക്ക് തോന്നുന്നത് ശരിക്കും ഈ മണിച്ചിത്രത്താഴ് സിനിമ പോലെ തന്നെയാണ്. എല്ലാവരും തോന്നൽ പോലെ ഒരു സംഭവം ഉണ്ടാക്കുന്നു. ആ ഒരു ഡിയൽ പേഴ്സണായിട്ടുള്ളൊരു ഒരു ആരോ ഒരാൾ അവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിസിൽ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ അതിൽ നിന്ന് വന്നതാകണം ഈ ഒരു സംഭവം. വന്ന് എറുകൊണ്ടു, അത് വാസ്തവമാണ്. പക്ഷെ അത് എറിഞ്ഞത് എന്തായാലും മനുഷ്യനായിരിക്കാനേ സാധ്യമുള്ളൂ. ഞാൻ ഇപ്പം ഒന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അത് കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടി ചാത്തിനെ ഉറപ്പിക്കാൻ വേണ്ടിയുള്ളൊരു അവസാന അതായിരിക്കണം. കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഒന്നാമത്തെ കാര്യം, ഇവർ ഈ പറഞ്ഞ സമയത്തോ പിന്നെ ഇതിന് ഓരോ കാര്യങ്ങളും പറയുന്ന സമയത്തൊന്നും ഈ സംഭവങ്ങളൊന്നും നടക്കുന്നില്ല. ഇവരിതെല്ലാം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ബൈറ്റെടുത്തു. ബൈറ്റെടുക്കുന്ന സമയത്ത് അറിയാലോ കാര്യം, ഒന്ന് നമ്മൾ ചോദിക്കുന്ന എന്താണെന്നും അവർ പറയുന്ന എന്തായിരിക്കും അവിടുന്ന് കൂടി നിൽക്കുന്ന ഒരു ശ്രദ്ധ. ആ ശ്രദ്ധയിൽ ശരിക്കും ഇത് ചെയ്യുന്ന വ്യക്തി ആരും ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇത് തീർന്നതും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നൊരു ധാരണ മറ്റുള്ളവർക്ക് പകരാൻ വേണ്ടി ആയിരിക്കണം ഈയൊരു സാധനം എന്നിലേക്ക് വന്നത്. കാര്യം അതുവരെ നമ്മളിലായിരിക്കുമല്ലോ ശ്രദ്ധ, ആ ഭാഗത്ത് ആരും ശ്രദ്ധിക്കത്തില്ല എന്നൊരു തോന്നലായിരിക്കണം ഈ സംഭവം വന്നിട്ടുണ്ടാവുന്നത്. കുട്ടിച്ചാത്തൻ എന്ന അദൃശ്യ ശക്തിയുടെ ആക്രമണം നടക്കുമ്പോൾ അവിടെയെല്ലാം ഒരാളുടെ സാന്നിധ്യമുണ്ടെന്നാണ് ഈ കണ്ടെത്തൽ. ആ ശക്തിയാണ് എല്ലാത്തിനും കാരണക്കാർ എന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. ആ കഥാപാത്രത്തെ തേടി ഞങ്ങൾ സ്കൂളിലെത്തി. ഗോവിന്ദ് എന്ന 9-ാം ക്ലാസ്സുകാരനെ തേടി ഞങ്ങൾ അലഞ്ഞു. സുരേഷ് കുമാറിന്റെയും രാഗിണിയുടെയും ഒരേ ഒരു മകൻ ഗോവിന്ദ് എന്ന 9-ാം ക്ലാസ്സുകാരൻ. ഗോവിന്ദാണോ ആ കുട്ടിച്ചാത്തൻ? ഒരാഴ്ചക്കാലം ഒരു നാടിനെ മുഴുവൻ ഭയത്തിന്റെ മുൾമുനിൽ നിർത്തിയ ചെകുത്താൻ സങ്കല്പത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ തെളിയുകയാണ് ഇനി. ഗോവിന്ദ് എന്ന 9-ാം ക്ലാസ്സുകാരന്റെ തലയിൽ ഉദിച്ച ആശയമാണോ ഈ ചെകുത്താൻ സങ്കല്പം?
അതിനുള്ള ഉത്തരം ഗോവിന്ദ് തന്നെ പറയട്ടെ. ഗോവിന്ദിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇനി കാണാം. ചാത്തനെ പറ്റിയുള്ള വാർത്തകൾ കാട്ടാക്കട വീട് അന്യദേശങ്ങളിലേക്ക് വരെ ചിറകടിച്ചു പറന്നു. ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ. കുട്ടിച്ചാത്തൻ എന്ന സങ്കല്പം ശരിവയ്ക്കുന്നതായിരുന്നു ഓരോരുത്തരുടെയും അനുഭവങ്ങൾ. കുട്ടിച്ചാത്തനെ ആരും നേരിട്ട് കണ്ടിട്ടില്ല, ചാത്തന്റെ പ്രവൃത്തികൾ അവർ നേരിട്ട് കണ്ടു. ഫ്രണ്ട്സ് എല്ലാം പറയുന്നുണ്ട്, ഒരാളല്ല പറയുന്നത്, എല്ലാവരും കണ്ടിട്ടുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് ശേഷം സംഭവം ഉണ്ടായിട്ടില്ല, രാവിലെ വരെ സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചെറുപ്പക്കാരി വന്നാലും ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഇങ്ങനെ സംഭവം ചെറുപ്പക്കാർ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അതാണ് എത്ര ദിവസം പോയി നിന്ന് അവിടെ കാണാൻ വേണ്ടി കുട്ടിച്ചാത്തനെ? എത്ര പേര്? എത്ര ദിവസം പോയി നിന്ന് കുട്ടിച്ചാത്തനെ കാണാൻ? രണ്ടു ദിവസം പോയി നിന്നു. രണ്ടു ദിവസം മെനക്കെട്ട് പോയി കാണാൻ? ഓ, മെനക്കെട്ട് പോയി നിന്നു. രാവിലെ രാത്രി വരെ ഉണ്ടായിരുന്നു. കുട്ടിച്ചാത്തൻ അല്ലെങ്കിൽ പിന്നെ ആര്? എല്ലാ ചോദ്യവും പിന്നീട് അവസാനിച്ചത് ഈ 9-ാം ക്ലാസ്സുകാരനിലേക്കാണ്. കാരണമുണ്ട്. സ്കൂളിലെ സമർത്ഥനായ വിദ്യാർത്ഥി, പഠിച്ച ക്ലാസ്സുകളിലെല്ലാം ഒന്നാമൻ. ഈ കൊച്ചുപ്രായത്തിൽ വായിച്ച പുസ്തകങ്ങൾക്ക് കയ്യും കണക്കുമില്ല. പ്രായത്തിൽ കവിഞ്ഞ പക്വത, ഫാന്റസിയുടെ ലോകത്തിൽ സഞ്ചരിക്കുന്ന മനസ്സ്. മാത്രമല്ല, ഗോവിന്ദ് മാജിക് കൂടി പഠിച്ചിട്ടുണ്ടെന്ന് പലരും പറയുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് കുട്ടിച്ചാത്തന്റെ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും. ബാക്കി ഗോവിന്ദ് പറയട്ടെ. അതെല്ലാരും പറയണേ. അത് പറഞ്ഞ് ഞാൻ രണ്ടു ദിവസമായിട്ട് ആകാശത്തോട്ട് അപ്രത്യക്ഷമായിപ്പോയി എന്നെല്ലാം പറഞ്ഞ്. എന്നിട്ട് വീട്ടിലുള്ള എല്ലാവരും, വീട് താമസമില്ലാതെ കുറെ വർഷമായിട്ട് അടച്ചിട്ടിരിക്കുന്ന വീടാണ്. ഞാൻ അമ്മ കിണറ്റി ചാടി ഇല്ല, പെട്ടെന്ന് പഠിക്കാൻ പറ്റും, പക്ഷെ പരീക്ഷയ്ക്കൊന്നും എഴുതാൻ ഞാൻ മറന്നു. പരീക്ഷയ്ക്ക് മാർക്ക് പറയും ഇല്ല, പഠിച്ചിട്ടില്ല. അതെല്ലാരും അങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ മാജിക് കാണിച്ചത്. അത് എനിക്കൊന്നും പറയല്ല, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ ഞാൻ കാണിക്കും? അല്ല, ഞാൻ മൊത്തം നോക്കി തന്നെയാണ് പറയണത്. ശ്രദ്ധിക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. നല്ല പഠിച്ചൊക്കെ മാർക്ക് വാങ്ങിയാൽ ശ്രദ്ധിക്കില്ലേ? ഇതങ്ങനെ ഓ മൊത്തം വന്നു തുടങ്ങിയതാണ് എനിക്കിപ്പോ പഠിക്കാൻ പറ്റാത്ത ഏറ്റവും പ്രശ്നം. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞ് ആളുകളെ ഇവിടെ നിന്ന് മാറ്റിയാൽ ഞാൻ രക്ഷപ്പെടും, പഠിക്കാൻ പറ്റും. കുട്ടിച്ചാത്തൻ ഞാനല്ല, ഗോവിന്ദ് ഉറപ്പിച്ചു പറഞ്ഞു. ഏതു പരീക്ഷണത്തിനും തയ്യാർ. അപ്പോ പിന്നെ ഒരാഴ്ച കാലം ഈ വീട്ടിൽ നടന്ന കളികൾ ആരുടേത്? സാക്ഷാൽ കുട്ടിച്ചാത്തന്റെ ആണോ ഗോവിന്ദിന്റേതാണോ? അതുമല്ലെങ്കിൽ ഭൂഗുരുത്വ സിദ്ധാന്തമോ? നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. എന്തായാലും നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം വളരെ ശരിയാണ്. അതാണ് ഞങ്ങളും കണ്ടെത്തിയത്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ കൊച്ചു കുട്ടിച്ചാത്തന്റെ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരാഴ്ച മാത്രമാണ് കുട്ടിച്ചാത്തൻ സുരേഷിന്റെ വീട്ടിൽ താമസമാക്കിയത്. കുട്ടിച്ചാത്തനെ കാണാനുള്ള നാട്ടുകാരുടെ ശല്യം വർദ്ധിച്ചപ്പോൾ കുട്ടിച്ചാത്തൻ എവിടെയൊക്കെയോ ഇറങ്ങിപ്പോയി. ഇനി മറ്റെവിടെങ്കിലും വെച്ച് ഈ കുട്ടിച്ചാത്തനെ നേരിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ ആമച്ചൽ ഗ്രാമം വിടുകയാണ്. ഇനി മറ്റൊരു സംഭവത്തിന്റെ പിന്നാമ്പുറങ്ങൾ തേടി മറ്റൊരു നാട്ടിൽ.